നമസ്കാരം സ്വന്തം മണ്ഡലമായ അമേഠിയിൽ മത്സരിച്ചാൽ താൻ തോൽക്കുമെന്ന് അറിയുന്നത് കൊണ്ടാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നത് എന്ന് ബേ ബി ജെ പിയുടെ ദേശീയ നേതാവായിട്ടുള്ള ദേശീയ അധ്യക്ഷനായുള്ള ജെ പി നദ്ദ പറയുന്നു സ്വന്തം മണ്ഡലത്തിൽ മത്സരിക്കുവാൻ ആത്മവിശ്വാസമില്ലാത്ത നേതാവാണ് രാഹുൽ ഗാന്ധി എന്നും ബത്തേരിയിൽ നടന്ന റോഡ് ഷോയെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കവേ ജെ പി നദ്ദ പറയുന്നുണ്ട് അദ്ദേഹം പറഞ്ഞത് ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ രാഷ്ട്രീയ പാർട്ടിയായുള്ള എസ് ഡി പി എല്ലോ ആ എസ് ഡി പി യുമായി രാഹുൽ ഗാന്ധി സഖ്യം ചേർന്നത് ജനങ്ങളിൽ വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് എന്നാണ് ദേശവിരുദ്ധരുമായാണ് രാഹുലും പാർട്ടിയും സഖ്യം ചേരുന്നത് രാജ്യവുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും സംസാരിക്കാത്ത ആളാണ് വയനാട് എം പി നാഷണൽ ഹെറാൾഡ് കേസിൽ അടക്കം അന്വേഷണം നേരിടുന്ന അദ്ദേഹത്തിന് അഴിമതിക്കാരെ സംരക്ഷിക്കാതിരിക്കാൻ സാധിക്കില്ല അല്ലെങ്കിൽ കഴിയില്ല എന്നാണ് കുടുംബരാഷ്ട്രീയമാണ് രാഹുൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നും പ്രീണന രാഷ്ട്രീയമാണ് അദ്ദേഹത്തിൻ്റെ മുഖമുദ്രയെന്നും ദില്ലിയിൽ സി പി ഐ നേതാവ് ഡി രാജയുമായി ഒരുമിച്ച് നിന്നാണ് രാഹുൽ ഗാന്ധി പോരാടുന്നത് എന്നും ആ കേരളത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ രാഹുലിനെതിരെ ആനി രാജ മത്സരിക്കുന്നുവെന്നും നിലപാടില്ലാത്ത രാഷ്ട്രീയം പറയുന്ന ആൾ രാഹുൽ ഗാന്ധിയാണ് എന്നും അദ്ദേഹത്തിന് വോട്ടു നൽകരുത് എന്ന് തന്നെയാണ് നദ്ദ പറയുന്നത് വയനാട്ടിൽ നിന്നും താമര വിരിയെന്നുള്ള കാര്യം ഉറപ്പാണ് രണ്ടായിരത്തി പതിനാലിൽ നമ്മൾ ലോകത്തിലെ പതിനൊന്നാമത് സാമ്പത്തിക ശക്തി ആയിരുന്നുവെങ്കിൽ മോദിയുടെ പത്തു വർഷത്തെ ഭരണ നേറ്റത്തിൻ്റെ മികവിലിപ്പോൾ അഞ്ചാമത്തെ ശക്തിയായി നമ്മൾ മാറപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് മാത്രമല്ല വയനാട്ടിൽ സുരേന്ദ്രനെ ജയിപ്പിക്കുമ്പോൾ രാജ്യത്തിൻ്റെ മുന്നേറ്റത്തിനാണ് വയനാട്ടുകാർ കരുത്തു പകരുന്നത് എന്നും മറന്നുപോകരുത് ഇത്തവണ ഭാരതത്തെ ലോകത്തെ മൂന്നാമത്തെ ശക്തിയാക്കി മാറ്റുവാനുള്ള ശ്രമത്തിലാണ് പ്രധാനമന്ത്രി പ്രധാനമന്ത്രി രാജ്യത്തെ വികസനം ഉറപ്പുവരുത്തുകയാണ് ചെയ്യുന്നത് എന്നും അതിന് പാവപ്പെട്ടവർ കൃഷിക്കാർ വനിതകൾ യുവാക്കൾ എന്നിവരെ ചേർത്തു നിർത്തുന്ന ഭരണമാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നും ഉജ്ജ്വൽ യോജന അടക്കമുള്ളത് അമ്മമാർക്ക് സൗജന്യ ഗ്യാസ് കണക്ഷൻ നൽകുന്ന സംവിധാനം ജൽ ജീവൻ മിഷനിലൂടെ കേരളത്തിൽ പത്തു ലക്ഷം പേർക്ക് കുടിവെള്ളം ലഭിക്കുന്ന സംവിധാനം സ്വച്ഛഭാരത് അഭിയാനിലൂടെ കോടിക്കണക്കിന് ടോയ്ലറ്റുകൾ നിർമ്മിച്ചു നൽകുന്ന സംവിധാനം സ്ത്രീകൾക്ക് ജൻധൻ അക്കൗണ്ടുകളിലൂടെ സമ്പാദ്യശീലം ഉണ്ടാക്കുവാനുള്ള ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കുന്നു പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി നാലു കോടി വീടുകൾ നിർമ്മിച്ചു നൽകുന്നു കേരളത്തിൽ രണ്ട് ലക്ഷം വീടുകളാണ് നിർമ്മിച്ചു നൽകിയിരിക്കുന്നത് ഇനി ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ പാവപ്പെട്ടവർക്ക് അഞ്ച് ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ളവ ഉറപ്പുവരുത്തുകയും ചെയ്തിട്ടുണ്ട് പ്രധാനമന്ത്രി നര വയനാട് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി അമേഠിയിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം വയനാട് സ്വന്തം വീടാണ് എന്ന് പറയുന്ന രാഹുൽ ഗാന്ധി ഏപ്രിൽ ഇരുപത്തിയാറ് കഴിഞ്ഞാൽ വീണ്ടും അമേഠിയെ സ്വന്തം വീടാക്കി മാറ്റുകയും അഞ്ച് വർഷം കൊണ്ട് ഒരു വികസനവും വയനാടിന് സംഭാവന ചെയ്യാത്ത രാഹുൽ ഗാന്ധിയെ ജനം പാ ജനം പാഠം പഠിപ്പിക്കേണ്ടതുണ്ടെന്നും ബി ജെ പി നേതാക്കൾ പറയുന്നുണ്ട് രാഹുൽ ഗാന്ധി മണ്ഡലമാറ്റം മണ്ഡലമാറ്റമുണ്ടായത് എന്തുകൊണ്ടാണ് എന്ന് സൂചിപ്പിക്കുന്ന ചില വാർത്തകൾ കൂടി മുന്നോട്ട് വരുന്നുണ്ട് സ്വന്തം മണ്ഡലമായിട്ടുള്ള അതായത് കോൺഗ്രസിൻ്റെ തന്നെ മണ്ഡലമാണ് അമേഠി എന്ന് പറയപ്പെടുന്നതും റായ്ബറേലി എന്ന് പറയപ്പെടുന്നതും അവിടെ സ്വന്തം മണ്ഡലമാണ് അവിടെ ഏത് കുറ്റിച്ചീലിനെ കൊണ്ട് നിർത്തിയാലും അവർ വിജയിക്കുക തന്നെ കോൺഗ്രസ് എന്ന് എഴുതി കാണിച്ചാൽ മതി അപ്പോൾ വിജയിക്കുകയും ചെയ്യുന്ന മണ്ഡലമാണ് പക്ഷേ എന്തുകൊണ്ടാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ രണ്ടായിരത്തി പതിനാലിന് ശേഷം അവിടെ ആ അമേഠി എന്ന് പറയപ്പെടുന്ന മണ്ഡലത്തിൽ ഒരു കോൺഗ്രസ്സുകാരൻ വിജയിക്കാൻ കഴിയാതായി കഴിയാതായിപ്പോയത് രാഹുൽ ഗാന്ധിയുടെ മണ്ഡലമായിരുന്ന അമേധിയിൽ എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധിക്ക് മത്സരിക്കാൻ കഴിയാതായി പോയത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇനി രണ്ടായിരത്തി പതിനാലിലേക്ക് പോയാൽ രണ്ടായിരത്തി പതിനാലിൽ സ്മൃതി ഇറാനിയുമായി കൊമ്പു രാഹുൽ ഗാന്ധി അവിടെ അമേധിയിൽ മത്സരമുറപ്പിച്ചത് ആ മത്സരത്തിൽ രാഹുൽ ഗാന്ധി വിജയിക്കുകയായിരുന്നു എന്നാൽ അതിനുശേഷമുള്ള സ്മൃതി ഇറാനി ആ സ്മൃതി ഇറാനിയുടെ പ്രവർത്തനങ്ങൾ രണ്ടായിരത്തി പതിനാല് മുതൽ പത്തൊൻപത് വരെ ആ മണ്ഡലത്തിൻ്റെ മണ്ഡലത്തിൽ തന്നെ തുടർച്ചയായി നടത്തുകയും ബൂത്ത് അടക്കം അവരുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയും ഏതൊരു വ്യക്തിക്കും വിളിച്ചാൽ ലഭിക്കുന്ന തരത്തിലുള്ള ഒരു വ്യക്തിയായി സ്മൃതി ഇറാനി മാറുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കുവാൻ അവിടെ താമസിച്ചുകൊണ്ട് തന്നെ സ്മൃത സ്മൃതി ഇറാനിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് അതായത് മണ്ഡലത്തിലെ ജനങ്ങളോടൊപ്പം സംവദിക്കുവാനും മണ്ഡലത്തിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും മണ്ഡലത്തിലെ ജനങ്ങളുടെ പ്രശ്നങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടാനുമൊക്കെ സ്മൃതി ഇറാനി നേരം കണ്ടെത്തി എന്നുള്ളതാണ് അങ്ങനെ സമയം കണ്ടെത്തുന്ന ഒരു വ്യക്തിയെ സ്വന്തം മണ്ഡലത്തിന് ആവശ്യമാണ് എന്ന് അമേധിക്കാർ വിശ്വസിക്കുന്നിടത്താണ് ഈ രാഹുൽ ഗാന്ധി എന്ന് പറയപ്പെടുന്ന മണ്ഡലത്തിൽ ഒരിക്കലും തിരിഞ്ഞു നോക്കാത്ത അമേധിയിൽ പോലും തിരിഞ്ഞു നോക്കിയിട്ടില്ല അത് തന്നെയാണ് വയനാട്ടിലും സംഭവിച്ചിരിക്കുന്നത് അമേധിയിൽ അഞ്ച് വർഷക്കാലം തിരിഞ്ഞു നോക്കാത്ത ആ രാഹുൽ ഗാന്ധിയെ രണ്ടായിരത്തി പത്തൊൻപതിലെ തിരഞ്ഞെടുപ്പിൽ സ്മൃതി ഇറാനി പരാജയപ്പെടുത്തിയത് ഇങ്ങനെയാണ് അതായത് ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുവാൻ കഴിയുന്ന ജനങ്ങളുടെ വിശ്വാസം നേടിയെടുക്കുവാൻ കഴിയുന്ന ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഇടപെടാൻ കഴിയുന്ന ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്ന ഒരു ജന നേതാവിനെയായിരുന്നു അമേധിക്കാർക്ക് ആവശ്യം അതുകൊണ്ട് തന്നെയാണ് അവർ സ്മൃതി ഇറാനിയെ ജയിപ്പിച്ചു വിട്ടതും അവിടെ സ്വന്തം മണ്ഡലം എന്ന് കരുതിയിരുന്ന രാഹുൽ ഗാന്ധിയുടെ മണ്ഡലമായ അമേഠിയിൽ രാഹുൽ ഗാന്ധിക്ക് പരാജയപ്പെടേണ്ടി വന്നതും അതുപോലെ തന്നെയായിരിക്കും ഇപ്പോൾ ഈ വയനാട്ടിലും നടക്കാൻ പോവുക കാരണം വയനാട്ടിൽ അഞ്ച് വർഷത്തിനിടയിൽ ആകെ വന്നിട്ടുള്ളത് ഒൻപത് പ്രാവശ്യം മാത്രമാണ് ഇങ്ങനെ മണ്ഡലത്തിൽ തിരിഞ്ഞു നോക്കാത്ത ഒരു നേതാവിനെ ഒരു ജനനേതാവിനെ എന്തിനാണ് ആവശ്യം എന്തിനാണ് ഒരു എം പി ആയി ആവശ്യമെന്ന് വയനാട്ടുകാർ തീരുമാനിച്ചാൽ ഇവിടെയും വയനാട്ടിലും താമര താമരവിരീകതന ചെയ്യും സുരേന്ദ്രൻ വിജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്നൊക്കെ ബി ജെ പിയും കണക്കുകൂട്ടുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല രാഹുൽ ഗാന്ധി പരാജയം മണക്കുന്നുണ്ട് ഇവിടെ എന്നുള്ളതുകൊണ്ട് തന്നെ ഏപ്രിൽ ഇരുപത്തിയാറിന് ശേഷം അമേഠി മണ്ഡല മണ്ഡലത്തിലേക്ക് വീണ്ടും മടങ്ങുകയും അവിടെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയും ചെയ്യുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല ഒരു പരീക്ഷണം വീണ്ടും അമേഠിയിൽ നടക്കാൻ നടത്താൻ തയ്യാറെടുക്കുകയാണ് രാഹുൽ ഗാന്ധി